കഴിഞ്ഞ ദിവസേ നമ്മൾ നിറത്തെ തെളിയിക്കാൻ സ്കിന്നിന് നല്ലതായിട്ടുള്ള കോംപ്ലക്ഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായകമായ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്, ഒരു ചെറിയ വീഡിയോ, ഫ്രൂട്ട്സ് അതിനായിട്ട് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ട്സ് കൂടുതൽ ഏതാ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് നിറം തെളിയിക്കാനായിട്ട് സഹായിക്കുന്ന തൈലങ്ങളെ പറ്റി പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അതായത് സ്കിന്നിന് നല്ല കോംപ്ലക്ഷൻ ഉണ്ടാവാൻ സഹായിക്കുക, അതുപോലെ പ്രസവമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നിറം ഉണ്ടാവുന്നതിന്, അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ നമ്മൾ വർണ്ണീയകരമായിട്ടുള്ള ഒരു സാധാരണ കോമൺ ആയിട്ട് ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തൈലത്തെ പറ്റി ഇന്നിവിടെ പറയാം. ദിനേശ വല്യാദി തൈലം, ദിനേശ വല്യാദി തൈലം നിങ്ങൾ പലപ്പോഴും പലരും പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാവും ദിനേശ വല്യാദി തൈലത്തെ പറ്റിയിട്ട്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എട്ട് കൂട്ടം മരുന്നുള്ളൂ. ആ എട്ട് കൂട്ടം മരുന്നുകൾ തന്നെ കൽക്കനായിട്ടും കഷായമായിട്ടും എണ്ണ കാച്ചി അരിച്ച് തേക്കിയാണ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മരുന്നുകൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ നാൽപ്പാമരത്തൊലി, അരയാൽ, പേരാൽ, അത്തീത്തി, ഇങ്ങനെ നാല് മരത്തിൻ്റെ തൊലികളാണ്. ആൽമരത്തിൻ്റെ ആൽവർഗത്തിൽപ്പെട്ട നാല് മരങ്ങളുടെ തൊലിയാണ് ഈ നാൽപ്പാമരപ്പെട്ട. അത് കൂടാണ്ട് നമുക്ക് തകിട്ടുവേമ്പാടിയും വരട്ടുമഞ്ഞളും ഇരിക്കിൻവേരും കൊന്നത്തൊലിയും കൂടി ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എട്ട് കൂട്ടം വരുന്നു. ഇത് തന്നെ കഷായം വയ്ക്കണം, ഇത് തന്നെ അരച്ച് കൽക്കനായിട്ട് ചേർത്ത് ആണ് ഈ തൈലം കാച്ചുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് തയ്യാറാക്കുക. ഇത് നമുക്ക് ഈ കുരുക്കൾ അങ്ങനത്തെ പൊട്ടി ഒലിക്കുന്ന അങ്ങനത്തെ കേസുകളല്ല. അതായത് സ്കിന്നിൻ്റെ അതേ നിറ അതേ കളർ തന്നെയായിരിക്കും. സ്കിന്നിനോട് ചേർന്ന് തന്നെ തൊട്ടാൽ പോലും വ്യത്യാസം അറിയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ റഫോ റാഷസോ റഫ്നെസ്സോ ഒന്നും ഉണ്ടാവില്ല. ഒരേപോലെ തന്നെ സ്കിന്ന്, പക്ഷേ സ്കിന്നിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കഴുത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെറിയ മാർക്കുകൾ വട്ടത്തിലുണ്ടാവുക, അല്ലെങ്കിൽ ബോഡിയിലൊക്കെ ചെറിയ അങ്ങനെ നിറവ്യത്യാസം ഉണ്ടാവുക, അങ്ങനെ ഡിസ്കളറേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം, അങ്ങനെ കണ്ടിട്ടില്ലേ? അത്തരം അവസ്ഥയിൽ ഇത് വളരെ ഫലപ്രദമാണ്. അത് തുടർച്ചയായിട്ട് പറ്റണം കേട്ടോ. ഇത് മാത്രമായിട്ട് കാര്യമില്ല, ഇതിന് ഉള്ളിലേക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏതേത് രോഗാവസ്ഥ കൊണ്ടാണ് നിങ്ങളുടെ ശരീരപ്രകൃതിയിൽ ഇങ്ങനൊരു അസുഖം, ഒരു രോഗാവസ്ഥ ഉണ്ടായത്, അവിടെയാണ് അതിനൊപ്പമുള്ള മരുന്നുകളുടെ ഒപ്പമാണ് എക്സ്റ്റേണലി ഇത് അപ്ലൈ ചെയ്യുന്നത്, അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട്. ഒപ്പം അതിൻ്റെ ഭക്ഷണ രീതികളും അപ്പോൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാനും ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, പിന്നെ എന്തെന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം ഒരു നിറവ്യത്യാസം വരാൻ കാരണമായതെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള ചികിത്സകളും ഒപ്പം എക്സ്റ്റേണലി ഈ തൈലം കൂടെ പറ്റി കഴിയുമ്പോൾ അതിന് ഫലം കിട്ടും. അല്ലാതെ ഇത് മാത്രം തുടർച്ചയായിട്ട് തേച്ചുകൊണ്ട് നിങ്ങൾ നല്ല കറുത്തിരിക്കുന്നവർ നാളെ അങ്ങ് വെളുത്ത് വരുമെന്നില്ല, നേരം വെളുക്കുന്ന പോലെ. അതും കൂടെ പറഞ്ഞേക്കാം. പക്ഷേ ഇത് വർണ്ണീകരമാണ്. ഇത്തരം സ്കിൻ ഡിസ്കളറേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ മെനോപോസിനോട് അടുപ്പിച്ച് സ്കിന്നിനൊക്കെ ഒരു ഡാർക്കനിങ് വരും, വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് കറുക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ റാഷസോ കുരുക്കളോ ഒന്നുമില്ല കേട്ടോ. റഫ് സ്കിന്നോ ഒന്നും ഉണ്ടാവില്ല. എക്സിമ പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കിന്നിനോട് തൊട്ടാൽ പോലും അറിയില്ല, പക്ഷേ നോക്കിയാൽ നിറ വ്യത്യാസം ഉണ്ടോ. അങ്ങനത്തെ കണ്ടീഷൻസ് കണ്ടിട്ടില്ലേ? അവിടെയാണ് ഈ ദിനേശ വല്യാദിയുടെ ഉപയോഗം. അത് തുടർച്ചയായിട്ട് പുരട്ടുമ്പോൾ ആ നിറം, ആ സ്കിൻ കോംപ്ലക്ഷൻ അത് പതുക്കെ ക്രമേണ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ ലൈറ്റായിട്ട് വരാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്തും കുട്ടികൾക്കൊക്കെ മൊത്തം തേച്ച് കുളിപ്പിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതിനും വിരോധമില്ല. അപ്പോൾ ക്രമേണ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ ഇരുണ്ട നിറത്തിന് ഒരു മാറ്റം വരുന്നതിന് സഹായിക്കും. അത് പ്രധാനമായിട്ട് ഇത്തരം അവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, കൂടെ കഷായങ്ങളോ അതിനനുസരിച്ചുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കും കൂടെ ചെയ്യുമ്പോൾ അതുപോലെ സുഖമായ ശോധന ഉണ്ടാവണം. ഈ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രക്തദൂഷ്യമാണ്. മനസ്സിലായോ? അപ്പോൾ അത് ചിലർക്കൊക്കെ ബൈ ബർത്ത് തന്നെ ഇങ്ങനെ ഒരു ബർത്ത് മാർക്ക് പോലെയൊക്കെ വരുന്നുണ്ടാവും. എന്നാൽ പോലും ഈ ദിനേശ വല്യാദി പുരട്ടി കഴിഞ്ഞാൽ അതിലും നിറ വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ ഡാർക്ക് സ്കിന്നുള്ളവർ അത് ചേഞ്ചസ് വരുന്നുണ്ട്, കാണാം നിങ്ങൾക്കത്. അപ്പോൾ നമുക്ക് ഈ രക്തദൂഷ്യമായതുകൊണ്ട് പിത്തത്തിൻ്റെ വർധനയുണ്ടാവും. അപ്പോൾ നമ്മൾ പിത്തത്തെ ശമിപ്പിക്കാനായിട്ട് എന്താ വിരേചനമാണ്. അപ്പോൾ നമ്മളൊരു അവിഭുക്തി കൊണ്ട് ഇടയ്ക്ക് കൂടെ ഒരാഴ്ചയിലൊരിക്കുന്ന വയറിളക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രോഗാവസ്ഥയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതിനും നല്ല, അപ്പോൾ ഈ രക്തദൂഷ്യം കുറയുന്നതിനും സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങൾ സ്കിന്ന് നന്നാവുന്നതിനായിട്ട് തുച്ഛമായിട്ടുള്ള പുറമെ ഇത്തരം ദിനേശ വല്യാദി പോലത്തെ വെളിച്ചെണ്ണ പുരട്ടുകയും ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നൊന്നും രക്ഷയില്ല. ഇതുകൊണ്ട് മാത്രമൊന്നും ആവില്ല, ഉള്ളിലേക്ക് മരുന്നുകൾ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇതതിനെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യുന്നു മാത്രം. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, ചില ഒരു ആക്സിഡൻറ്റ് കേസ് കഴിഞ്ഞു, ഒരു സർജറി കഴിഞ്ഞു, അപ്പോൾ ആ കുറേ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ കുറേ മെഡിക്കേഷൻ, കെമിക്കൽ മെഡിസിൻസ് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള അലർജി കൊണ്ട് സ്കിൻ ഡിസ്കളറേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ദിനേശ വല്യാദി പുറമെ പെട്ടുന്നതിനായിട്ട് ഉപയോഗിക്കാം. ഒപ്പം ആഴ്ചയിലൊരിക്കൽ വയറിളക്കുക, അതിന് വിരേചനത്തിനായിട്ട് അവിപത്തി ചോറിനൊക്കെ ഉപയോഗിക്കാം. പിത്തത്തെ ശമിക്കാനായിട്ട് സേഫായിട്ട് ഉപയോഗിക്കാമെന്നാണല്ലോ അവിപത്തി, നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ അത് ഉപയോഗിക്കാം. അതുപോലെ അതിന് കഷായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കഷായങ്ങളും നിശ്ചയിക്കുക. അതിനടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ സിമ്പിളായിട്ട് സാധിക്കാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഈ ദിനേശ വല്യാദി പൊതുവെ ഇത്തരം അവസ്ഥകൾ ഉപയോഗിക്കുന്നതാണ് നിറത്തെ തെളിയിക്കുന്നതിന് സഹായകമാകും എന്ന് മാത്രം. ഇത് മാത്രം കൊണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാലും നിങ്ങൾക്ക് പുരട്ടി നോക്കിയാൽ ദോഷമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഇച്ചിരിച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണും. പക്ഷേ അത് തുടർച്ചയായിട്ട് വളരെ കാലം ഉപയോഗിക്കുമ്പോൾ മാത്രം. ഒരാഴ്ച പുരട്ടി, മൂന്ന് ദിവസം പുരട്ടി, എന്നിട്ടൊന്നും ശരിയായില്ല എന്ന് വേണ്ടി ആരും വിളിക്കേണ്ടെന്ന് അർത്ഥം. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.